അടയ്ക്കും കുരുമുളകിനും തേങ്ങയ്ക്കുമെല്ലാം താങ്ങുവില വർദ്ധിച്ചപ്പോൾ മനുഷ്യന് മാത്രം മാങ്ങാണ്ടിയുടെ പോലും വില കൽപ്പിക്കാത്ത ദൈവത്തിന്റെ സ്വന്തം നാട്. കേരളം, കേരളം മഴുവെറിഞ്ഞൊപ്പിച്ച കേരളം, മലമ്പുഴ ഇടമണയാർ ഇടുക്കി ബീച്ചി കുറ്റിയാടി പറ്റി വരണ്ട ഡാമുകളുള്ള കേരളം, കേരളം, കേരളം മഴുവെറിഞ്ഞൊപ്പിച്ച കേരളം, മലമ്പുഴ ഇടമലയാർ ഇടുക്കി ബീച്ചി കുറ്റിയാടി പറ്റി വരണ്ട ഡാമുകളുള്ള കേരളം. സാറേ എന്തെങ്കിലും ഒന്ന് ഇട്ടേച്ചു പോണേ. അല്ല കൂട്ടുകാരാ, എന്തിനാ ഈ പിരിവ്? എന്തിനാണെന്നാ? അനിയ, സുനാമി കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ, ഇപ്പോഴും അതിന്റെ പേരിൽ തന്നെയാണ് പിരിവ്. ആ, ഞങ്ങൾ അങ്ങന. ഇനി അടുത്തൊരു ദുരന്തം ഉണ്ടാകുന്നത് വരെ ഈ ദുരന്തം വെച്ച് ഞങ്ങൾ പിരിച്ചു തിന്നും. അത് ശരി. എടാ, നിനക്കൊക്കെ വേറെ വല്ല പണിയെടുത്ത് ജീവിച്ചുടാ. എങ്ങനെ പണിക്ക് പോകുമെന്ന് പറയട്ടാ. എങ്ങനെ പണിക്ക് പോകാനെന്നാ? എടാ, ഞങ്ങളൊക്കെ വീടും കുടുംബവും ഒഴിച്ച് വിദേശത്ത് പോയി പൊരുവരുത്ത് കഷ്ടപ്പെട്ടാ ഞങ്ങൾ ജീവിക്കണേ. പിന്നെ നിനക്കൊക്കെ എന്തൊരു പണിക്ക് പോയാ? എന്റെ ചേട്ടാ, പണിയെടുത്ത് ജീവിക്കണമെന്നുണ്ട്, പക്ഷെ ഈ നശിച്ച നാട്ടിൽ പണിയെടുത്ത് ജീവിക്കാൻ പറ്റത്തില്ല. അതെന്താ? ഒന്നാം തീയതി ഹർത്താല്, രണ്ടാം തീയതി ബസ് സമരം, മൂന്നാം തീയതി നാലാം തീയതി റാലി, കേരള നാട്ടില് പണിമുടക്കിന്റെ പൂരം. എന്തൊക്കെ പറഞ്ഞാലും ശരി, അഞ്ചിന്റെ പൈസ ഞാൻ തരില്ല. തന്നേ തീരൂ, തന്നേ തീരൂ, തന്നേ തീരൂ, തന്നേ തീരൂ, പിരിവ് ഞങ്ങൾക്ക് തന്നേ തീരൂ, പിരിവ് ഞങ്ങൾക്ക് തന്നേ തീരൂ, ഗൾഫുകാരാ മുരാജി, ഗൾഫുകാരാ മുരാജി, പിന്നെ പിന്നെ കണ്ടോളാം, പിന്നെ പിന്നെ കണ്ടോളാം. ആ, കണ്ടോളാം, കണ്ടോളാം. അല്ല, ആരാ ഇത്? നീ എപ്പഴാ ഗൾഫീന്ന് വന്നത്? ഏ, വരുന്ന വഴിയൊക്ക. നീ ആകെ ക്ഷീണിച്ച് മെലിഞ്ഞു പോലെടുക്ക. എന്ത് പറയാനൊക്കെ, ഹാർഡ് വർക്കല്ലേ? ഹാർഡ് വർക്ക് ഇണേനി നിനക്ക് എന്താ കൊയ്പം? ഹാർഡല്ല, ഹാർഡ് വർക്ക്, കഠിനാധ്വാനം. ഓ, മാത്രമല്ലേക്ക, ക്ലൈമറ്റും പിടിച്ചില്ല. അതെങ്ങനെയാ? പാസ്പോർട്ടും വിഷയക്കുണ്ടെങ്കിൽ ക്ലൈമറ്റും അല്ല, ഒരാളും നിന്നെ പിടിക്കൂല. അതൊക്കെ പൊട്ടേക്ക, എന്റെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? നിന്റെ വീട്ടിലെ വിശേഷം അല്ലേ വിശേഷം? എടാ, നിന്റെ വീടിന്റെ ഒത്ത നടുക്കൂടി അല്ലേ പുതിയ നാഷണൽ ഹൈവേ പോയേക്കണത്? അതുകൊണ്ട് ഇപ്പൊ എന്താ കൊഴപ്പെന്ന് വെച്ചാ, അടുക്കള റോഡിന്റെ അപ്പുറത്തും കിടപ്പൂടി റോഡിന്റെ ഇപ്പുറത്തും. അപ്പൊ ചുരുക്കി പറഞ്ഞ ഊട് കഴിഞ്ഞൊന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ റോഡിന്റെ ഇപ്പുറത്ത് വരേണ്ടി വരും. വേണ്ടി വരും എന്നാ ഞാൻ പോട്ടേക്ക. വേണ്ടില്ല, വല്ല ബ്ലോക്ക് കിട്ടണ കഴിയുമ്പോ അടുക്കളയിൽ ബെഡ്റൂമിൽ എത്താൻ നോക്ക. എന്താ ഈ കാണുന്നത്? ഇപ്പഴത്തെ പെമ്പുള്ളേരൊരു കോല്. നീ ആ പള്ളിപ്പറമ്പിലെ ബർഗീസിന്റെ മോളല്ലേ? അതെ. എന്താ മോക്കടെ പേര്? എന്ത് പെറ്റണീറ്റോന്നോ? എടി കൊച്ച, നിന്റെ തുണിയില്ലാത്ത ഫോട്ടോ അല്ലേ പത്രത്തിൽ വന്നത്? അയ്യോ, അതെന്റെ ഫോട്ടോ അല്ല. പിന്നെ അത് കമ്പ്യൂട്ടർ തട്ടിപ്പാ, ഈ തല വെട്ടി കേട്ടില്ലേ? ആ, അങ്ങനെ. ആ തുണിയില്ലാത്ത ശരീരം മാത്രം എന്റെ ഉള്ളൂ, തല വേറെ ആളുടെ. അത് ശരി, തല. ആട്ടെ, എന്താ നിന്റെ അച്ഛന്റെ പണി? വാച്ചറാ. അമ്മയോ? ടീച്ചറാ. വെറുതെ അല്ല നീ ഇത്ര കച്ചറ ഏത്? എടി കൊച്ചെ, പഠിക്കാൻ വിട്ട പഠിക്കാൻ പോകടി പെണ്ണേ, ഇടി പെണ്ണേ, അടിനടി നീ നടക്കാൻ നോക്കല്ലേ കള്ളി, കൊച്ചു കള്ളി, പഠിക്കാൻ വിട്ട പെണ്ണാണേ.
കണ്ട ഫിഗർ ആണ്, വെള്ളി വെള്ളിത്ത കളറാണ്, ചവറ് പോലെ ലവറാണ്, ലവർ തന്ന വയറാണ്, ആ വയറിൽ നിന്ന് കൊതിയാണ്. പച്ചമാങ്ങ പച്ചമാങ്ങ ഈ നാട്ടു മാവിലെ മാങ്ങ, പച്ചമാങ്ങ പച്ചമാങ്ങ ഈ നാട്ടു മാവിലെ മാങ്ങ. ഒരു ചരക്കാണല്ലോ നിൽക്കുന്നത്, ഒന്ന് ലയിപ്പിച്ച് നോക്കാം. ഹായ്, പേരെന്താന്നാ പറഞ്ഞേ? അതിന് ഞാൻ പേരൊന്നും പറഞ്ഞില്ലല്ലോ. തമാശക്കാരിയാണല്ലേ? അല്ല, ആലപ്പുഴക്കാരിയാ. ദേ പിന്നെ തശാമ സിസ്റ്റർ, മുഖസ്തുതിയാണെന്ന് കരുതരുത്. സിസ്റ്റർ കാണാൻ എന്നാ സുന്ദരിയാന്നറിയാമോ? നവ്യ നായരേക്കാളും കവ്യ മാധവനേക്കാളും അയ്യോ സുന്ദരിയല്ലേ മീരാ യാസ്മിൻ? എന്ത്, ഞാൻ ആരാണോ? എന്റെ പേര് മായിൻകുട്ടി, എന്നു നാലഞ്ചെണ്ണം കെട്ടി എന്നു കാണാൻ വന്നതാണോ ഞാൻ, പെണ്ണെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണോ ഞാൻ. നിന്നെ കൊണ്ട് പോകാനായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. വന്ന് ജീപ്പിൽ കയറാ. എടാ പറയ, പോലീസുകാരോട് കളിക്കരുത്. കളിച്ചാൽ പോലീസുകാരോട് വേല ഇറക്കി അല്ലാത്തിക്കും കുത്തുമെടാ. സത്യം പറഞ്ഞില്ലേ, ബെല്ലം കിണത്തിയിട്ട് നിന്നെ ഉരുട്ടുമെടാ. എസ് ഐ വന്നതാ നോക്കടാ, നിന്നെ മണപ്പിച്ചാൽ മങ്ങിട്ടുന്ന ബോധം പോകുമെടാ, നിന്റെ കാറ്റ് പോകുമെടാ. നാലും കൂട്ടി മുറുക്കിൽ നടക്കണം. അരവട്ടി അതണ്ട ഇതണ്ട അരുണാചലം അരടവട്ടി അരത് എല്ലേ ആര് നിക്കണത്? തമ്പാനൂർ തങ്കമ്മേ, തങ്കമ്മേ മുല്ലപ്പൂവും ചൂടി മൂളിപ്പാട്ടും പാടി പോലീസ് കാണാതെ മറിമെല്ലെ ചാടി. തങ്കമ്മേ വാ, ബസ് സ്റ്റാൻഡിൻ സൈഡിലൂടെ വാ. വേണ്ട, ഒന്നും പറയണ്ട, എന്നെ കാണുമ്പോഴുള്ള സ്നേഹം മാത്രമുള്ളൂ. എന്റെ പൊന്നു തങ്കു, നിന്നെ വല്ലപ്പോഴും സ്നേഹിച്ചിട്ട് തന്നെ എന്റെ വീടിന്റെ ആധാരം ഇപ്പൊ പണയത്തില്ല. എനിക്ക് ഒന്നും കേക്കണ്ട. ചക്രന്റെ ചക്ര ചുറ്റു എന്താ അക്കരി നിന്നാൽ നമ്മുടെ ബിപി കൂടും. തങ്കമ്മേ ബിപി കൂടും. ലോട്ടോ കിട്ടലിന്നു നമ്മുടെ താജിലേക്ക്, അല്ലെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് ലോഡ്ജിലേക്ക്. എന്നിട്ട് ഒയ്യമാലി നമുക്ക് ലൈസമാലി, ഒയ്യമാലി ലവിഷായി ലൈസമാലി. ഈശ്വരന്മാരി, എനിക്ക് നാണില്ലടോ ഇങ്ങനെ ആണുങ്ങളുടെ വിലയും കളഞ്ഞ് പെണ്ണുങ്ങളുടെ പിറകെ നടക്കാൻ. ഇയാൾക്ക് ഞാനില്ലേ, ഇവിടെ വാടോ, ഇവിടെ വരോൻ. നമുക്ക് സിനിമയ്ക്ക് പോണോ പാർക്കിൽ പോണോ? നമുക്ക് ബാറിൽ പോയാലോ? ഈ വെണ്ടക്ക ചുണ്ടിനെ ഒന്നും അറിയില്ല സാധിനി. ഇങ്ങോട്ട് വാടോ, ഇങ്ങോട്ട് വരാനല്ലേ. അത് ശരി, അപ്പൊ നിങ്ങളൊക്കെ ഒരു ടീമാണല്ലേ. ഞാൻ അറിയാമല്ലാണ്ട് ചോദിക്കുക, നിങ്ങളൊക്കെ ആരാ? ഞങ്ങളോ കാവേരി പുഴയിൽ കരിവീട്ടി തോണി കരിവളയേക്കാൻ പോയോനേ മലയരയാ എന്റെ മാനഴുക. മുരളി, വേണു, രാധാകൃഷ്ണ, ഇയാള് വേണു എന്ന് തോന്നണില്ല കേട്ടോ. പൊക്കിക്കോടാ ആർപ്പോടെ.
മാത്രം പിന്നാലെ, അച്ഛൻ മാത്രം പിന്നാലെ. ഒന്നായ പാർട്ടി വെട്ടി രണ്ടാക്കിയ പൊന്നുമക്കൾ. ഈ കൊടുവള്ളി കൊടുവള്ളി എന്ന് അങ്ങോട്ട് കേട്ടപ്പോ ഞാൻ കരുതി അതെനിക്കൊരു പിടിവള്ളി ആകുന്നു. പക്ഷെ അത് ഇത്ര വലിയ കിനാവള്ളി ആകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഡിക്കിന്റെ 17 ഗുണ്ട് കെട്ടി, പക്ഷെ അതിൽ 16 ഈ തൃശൂർ പൂരത്തിന് അമിട്ട് പൊട്ടണ മാതിരി ഡിക്ക് ഡിക്ക് ഡിക്കേ എന്നും പറഞ്ഞ് അങ്ങോട്ട് പൊട്ടി. അച്ഛൻ പറഞ്ഞു, ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ തോറ്റു. ഇനി ഈ ഡിക്ക് വളർന്ന് രക്ഷപ്പെടുമെന്ന് തോന്നണില്ല. ഇനിയുള്ള കാലം വല്ല ഡെക്കും വളർത്തി അങ്ങോട്ട് ജീവിക്കുക. ഡെക്കിനെ വളർത്തുന്നതൊക്കെ കൊള്ളാം, പക്ഷേ പക്ഷിപ്പനി വരാതെ നോക്കണം. ഇനി അച്ഛന്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടാക്കി എന്ന് കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ എന്റെ കാര്യത്തില് അത് അച്ചട്ടായി. മോനെ ചുരുളി, അച്ഛന്റെ ഏത് ഉപദേശാടാ പാഴായിട്ടുള്ളത്? അച്ഛനല്ലേ പറയാറ് നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിലുണ്ണികളാണെന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി അച്ഛാ? നമ്മുടെ കണ്ണിലൊരു ഉണ്ണി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അത് പൊട്ടിച്ചു കളയും. ജനങ്ങളും അത്രേ ചെയ്തോളൂ. ജനങ്ങൾ ബോധവാന്മാരായി തുടങ്ങി. എന്റെ ഗുരുവായൂരപ്പ, ഇങ്ങേക്ക് ആർത്തിമൂത്ത് പ്രാന്തായി എന്ന് തോന്നുന്നു. പോയപ്പോ ബോധമുള്ള നാട്ടുകാർ അരിവാളിനോട്ടു നൽകിയേ. എടോ ലീഡറെ, ഇപ്പോ തനിക്കും മോനും മനസ്സിലായില്ലേ? ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം. കളിയാക്കണ്ട അച്ചുമമ്മ, ഓന്തോടിയാൽ എവിടെ വരെ ഓടുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഈ ഓന്തോടുമെടോ അതിവേഗം ബഹുദൂരം. തന്നെ പോലെ ഇടക്കിടക്ക് നിറം മാറുന്ന ഓന്തല്ലിത്. ഈ ഓന്തിനൊറ്റ നിറമേയുള്ളൂ, അതും ചുവപ്പ്. ഓടിക്കുവാ അച്ചുമാമ, പക്ഷേ കൂടെയുള്ളവര് പിണങ്ങാറാകാതെ നോക്കിയാ മതി. ആരെയും പിണക്കാതെ ഭരിക്കാൻ എനിക്കറിയാം. മുതലക്കുഞ്ഞിനെ നീന്തല് പഠിപ്പിക്കാൻ നോക്കണ്ട. എടോ അച്ചുമാമ, തനിക്ക് ഭരിക്കാൻ അറിയില്ല, ഭരണമെന്ന പണി എനിക്കേ അറിയൂ. തന്റെ ഭരണം കേരള ജനത കണ്ടു മടുത്തടോ? ഇനി ഞാനാണ് ഭരിക്കാൻ യോഗ്യൻ. അല്ല, ഞാനാണ് ഭരിക്കാൻ യോഗ്യൻ. രണ്ടുപേരും തർക്കിക്കണ്ട, ഭരിക്കാൻ യോഗ്യം നിങ്ങൾ രണ്ടുപേരും അല്ല, അത് ഞാൻ തന്നെയാണ്. ഒരിക്കലുമല്ല, ഞാനാണ് യോഗ്യൻ. അല്ല, ഞാനാണ് യോഗ്യൻ. നിങ്ങൾ രണ്ടുപേരും തർക്കിക്കണ്ട എന്ന് പറഞ്ഞില്ലേ? ഞാൻ തന്നെ യോഗ്യൻ. ഞാനാണ് യോഗ്യൻ. കേരളം ഭരിക്കാൻ ഞാനാ യോഗ്യൻ. ഞാൻ പോടോ. ഞാനാണ് യോഗ്യൻ. ഞാൻ പോടോ. ഞാൻ പോടോ. ഞാൻ പോടോ. ഞാൻ പോടോ. നിർത്ത്. ഞാൻ മഹാബലി. പണ്ട് കള്ളവും ചതിയും വഞ്ചനയും ഇല്ലാതെ ഈ കേരള നാട് ഭരിച്ചിരുന്ന ആ പഴയ ചക്രവർത്തി ഇന്ന് എന്റെ നാട് കള്ളത്തരങ്ങളുടെയും വഞ്ചനകളുടെയും വിളനിലമായി മാറിക്കഴിഞ്ഞു. പണ്ട് പാതാളത്തിലേക്ക് ചവിട്ടുകൊണ്ട് താഴുമ്പോഴും എനിക്കൊരു ദുഃഖമുണ്ടായിരുന്നു. കള്ളവും ചതിയും വഞ്ചനയും ഇല്ലാതെ എന്റെ നാടിനെയും പ്രജകളെയും ആരു ഭരിക്കുമെന്ന്. ഇപ്പോൾ അതിനുള്ള സമയം ആഗതമായിരിക്കുന്നു. എന്റെ പ്രജകൾ അതിന് യോഗ്യനായ ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനി ഈ നാട് അച്ചുമാമ ഭരിക്കട്ടെ. സധൈര്യം ഞാൻ ഏൽപ്പിക്കുന്നു എന്റെ ഈ കൊച്ചു കേരളത്തെ. ആ അച്ചുമാമ, 5 വർഷം തികച്ചു ഭരിക്കണം എങ്കിൽ ഞാൻ വരട്ടെ. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. എന്താണാവോ? പണ്ട് കേരളം ഭരിച്ചിരുന്ന രാജാവല്ലേ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തന്നിട്ട് പോയാ മതി. പണ്ട് എത്ര ഏക്കർ വനഭൂമി വെട്ടിനിരത്തിയാണ് താങ്കൾ കൊട്ടാരം പണിതത്? അറിയില്ല.
അപ്പോൾ വനം കയ്യേറ്റം. കൊട്ടാരത്തിന്റെ കരം തീർത്ത രസീതോ ആധാരമോ കൈവശമുണ്ടോ? ഇല്ല. അപ്പോൾ സർക്കാരിന്റെ കണ്ണിൽ പൊടിയിട്ട് വൻ നികുതി വെട്ടിപ്പ്. ആട്ടേ, ഈ കിടക്കുന്ന ആടയാഭരണങ്ങൾ എവിടുന്ന് കിട്ടി? അത് കായ്വടിയായി കിട്ടിയതാണ്. അപ്പോൾ പാരമ്പര്യമായി കള്ളക്കടത്ത് മാഫിയ സംഘങ്ങളുമായി രഹസ്യ ബന്ധം. ഇതെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും. മതി, ഈ മൂന്ന് കാരണങ്ങൾ മതി എനിക്ക് നിങ്ങളെ കോടതി കയറ്റിയിറക്കാൻ. ഞാൻ പഴയ ഒരു ചക്രവർത്തിയാണ്. ചക്രവർത്തിയായാലും ശർക്കര വരട്ടിയായാലും ഞാൻ മുഖം നോക്കാതെ നടപടിയെടുക്കും. അതാണ് ഈ അച്ചുമാമ. മോനെ ചുരുളീതരാ, വിറ്റോടാ. അവനവൻ കുടിക്കുന്ന